നമസ്കാരം. ബത്തേരി സർക്കാർ സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ചതിന് പിന്നാലെ ഇടുക്കി വയനാട് ജില്ലകളിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ദുരവസ്ഥകൾ ഒന്നായി പുറത്തു വരികയാണ്. സർക്കാർ അഭിമാനിക്കുന്ന സ്മാർട്ട് ക്ലാസ്, സ്മാർട്ട് സ്കൂൾ പദ്ധതികളും ഹൈടെക് വിദ്യാലയ പദ്ധതികളും പിന്നാക്ക ജില്ലകളിൽ എത്തിയിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാനാകും. സർക്കാരിൻ്റെ അഭിമാന പദ്ധതികൾ എല്ലാം തന്നെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വികസിത ജില്ലകളിലാണ്. തിരുവനന്തപുരം, എറണാകുളത്തും നിരവധി സ്കൂളുകൾ ഹൈടെക്കും സ്മാർട്ടുമായി കഴിഞ്ഞു. പല സർക്കാർ സ്കൂളുകളിലും ഹൈടെക് സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിലും പഠിക്കാൻ കുട്ടികളില്ല. അത്തരം സ്കൂളുകളിൽ സർക്കാർ വീണ്ടും വീണ്ടും കോടികൾ മുടക്കിക്കൊണ്ടേയിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉഴലുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പണം മുടക്കുന്നതിൽ സർക്കാരിന് യാതൊരു മടിയുമില്ല. വിദ്യാഭ്യാസ മന്ത്രിമാർ നൽകുന്ന പദ്ധതികൾ ധനമന്ത്രി കണ്ണുമടച്ച് പാസാക്കിയാണ് പതിവ്. ക്ലാസ് മുറിയിലെ സംവിധാനങ്ങൾ വർദ്ധിച്ചിട്ടും സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മികവിൽ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുന്നത്. കെട്ടിടങ്ങൾ കൊണ്ട് സ്കൂളുകൾ നിറയ്ക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 266 സ്കൂളാണ് വയനാട്ടിലുള്ളത്. 138,339 കുട്ടികളാണ് വയനാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നത്. ആദിവാസികൾ ഏറെയുള്ള ജില്ലകളിൽ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു സംവിധാനവും വയനാട്ടിലില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വയനാട് ജില്ലയിലെ ജനപ്രതിനിധികളുടെ പിടിപ്പുകേടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം. ഇത്തരം ജില്ലകളിലെ ജനപ്രതിനിധികൾ തങ്ങളുടെ വിദ്യാലയങ്ങൾക്ക് കോടികൾ കരസ്ഥമാക്കുമ്പോഴാണ് വയനാട്ടിലും ഇടുക്കിയിലും ഇത്തരം ദുരവസ്ഥയുള്ളത്. കിലോമീറ്ററുകൾ നടന്നാൽ മാത്രമേ ഇവിടങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും കാണാൻ കഴിയുകയുള്ളൂ. അത് ജനവാസ മേഖലയിലല്ല എങ്കിൽ കുട്ടികൾ പഠിക്കാനും എത്താറില്ല. ആദിവാസി കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ വയനാട്ടിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഗുരുതരമായ കൃത്യവിലോപമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മലയോര ജില്ലകളിൽ ജോലിക്ക് എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥത കുറവും ഇവിടെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ് വയനാട്ടിലെ സംഭവങ്ങൾ. സർക്കാർ സംവിധാനങ്ങൾ എയ്ഡഡ് മേഖലയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇവിടെയും ദുരവസ്ഥകളാണ് അധികവുമുള്ളത്. അത് വയനാട്ടിലും ഇടുക്കിയിലും മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഇതര ജില്ലകളിലുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.